ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഗ്രേപ്പ് വൈൻ ആണ്, ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈൻ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വന്ന് കറുത്ത ഗ്രേപ്സ് ആണ്. അപ്പോൾ അത് വന്ന് രണ്ട് ബോട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഓരോ ബോട്ട്സ് 4 കിലോ 4 കിലോ ആണ്. അപ്പോൾ മൊത്തം 8 കിലോ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി ഇവിടെ ഉണക്കാനായിട്ട് പേപ്പറിലിട്ട് വെച്ചിരിക്കുകയാണ്. പേപ്പറാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞുകൊള്ളുന്നതുകൊണ്ട് പേപ്പറിലിട്ട് നമ്മൾ ഫാനിൻ്റെ താഴെ വെച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി വന്നിട്ട് 16 ലിറ്ററിൻ്റെ ഭരണിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈനിട്ട് വെക്കാനായിട്ട്. പിന്നെ അത് വന്ന് ഓരോരോ കുറച്ച് കുറച്ച് ഗ്രേപ്സ് ആയിട്ട് ലെയർ ലെയർ ആയിട്ട് വേണം നമ്മൾ ഇടാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറിന് വേണ്ടി കുറച്ച് ഗ്രേപ്സ് നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഭരണി വന്നിട്ട് നല്ലപോലെ കഴുകി ഉണക്കി വെക്കണം, വെള്ളം ഒന്നും പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ലെയർ ഗ്രേപ്സ് ഇട്ടു. അടുത്തത് വന്നിട്ട് ഗോതമ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. ഗോതമ്പ് ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഓരോരോ ലെയറിന് വേണ്ടി ഒരു ഇച്ചിരി ഇച്ചിരി ആയിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഗോതമ്പ് ഇട്ട് കഴിഞ്ഞ് ഇനി വന്ന് പഞ്ചസാരയാണ്. പഞ്ചസാര അതേപോലെ വന്നിട്ട് ആ ഗ്രേപ്സ് മൂടുന്ന അത്രയും വരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുകളിൽ കൂടെ ഇട്ടിട്ട് മൊത്തം ഫുള്ളായിട്ട് ഗ്രേപ്സ്, ഇപ്പോൾ 16 ലിറ്ററിൻ്റെ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 8 കിലോ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 കിലോ പഞ്ചസാരയും എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് വരണം. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കണ്ടോ, നമ്മൾ ഗ്രേപ്സ് ഇച്ചിരി നല്ലപോലെ മൂടുന്ന മാതിരി നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ലെയറ് ഇട്ട്, ഇപ്പം ഞാനിതിൽ സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം കുറേ സമയം എടുക്കും. അപ്പോൾ ഓരോരോ ലെയർ ഇങ്ങനെ ഇട്ട് 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 ഗ്രേപ്സും ഗോതമ്പും പഞ്ചസാരയും ആയിട്ട് നമ്മൾ ഇടണം. അപ്പോൾ എല്ലാ ലെയറും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. കണ്ടോ, നല്ല ഭരണി ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. 16 ലിറ്ററിൻ്റെ ഭരണിയാണ്, ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ വിട്ട് വിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് അടിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് നമുക്കൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് അത് 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതേ 1 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 4ാം തീയതിയാണ് ഇട്ടത്, ഇന്നിപ്പോൾ 6ാം തീയതി ആയിട്ടുണ്ട്. 1 ദിവസം ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ഇതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി വെക്കണം. അപ്പോൾ ഇത് കണ്ടോ, പഞ്ചസാര അങ്ങനെ തന്നെയുണ്ട്. 1 ദിവസമായിട്ടുള്ള അതുകൊണ്ട് പ്രത്യേക ഒരു ഗുണം ഉണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഏലയ്ക്ക, ജാതിക്ക, പിന്നെ പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഒന്ന് ഇടിച്ച് പൗഡർ രൂപത്തിൽ അതൊന്ന് ഇടണം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി, 1 ടീസ്പൂൺ ഈസ്റ്റ് കലക്കിയിട്ട് ചൂടാക്കി വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഫെർമെൻറ്റേഷന് വേണ്ടിയാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ 2 ലിറ്റർ വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് വന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഇത് എല്ലാതും ആ വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആ വെള്ളത്തിലും എല്ലാതും അടിവരിക്കും. എല്ലാതും നമ്മുടെ പെട്ട സ്പൈസസും പിന്നെ ഈസ്റ്റും എല്ലാതും പഞ്ചസാര എല്ലായിടത്തിലും ഒന്ന് പോയി മിക്സായിരിക്കും.
അപ്പം നല്ലപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി കെട്ടിവെക്കാം. ഇനി ഒന്ന് അടുത്ത ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് തിരിച്ചു ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വന്ന് ശ്രദ്ധിക്കണം, മരക്കയ്യിൽ വേണം നമ്മൾ എടുക്കാൻ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഒന്നും എടുക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കുക, മരക്കയ്യിൽ തന്നെ എടുക്കുക. ഇപ്പോഴേ മൂടി വെക്കുക, നമ്മൾ മൂടി ഒന്ന് കെട്ടി വെക്കുക. സാധാരണ ഒരു വെള്ള തുണിയോ ഇല്ല എന്തായാലും മതി. ഞങ്ങളിപ്പോൾ ഇവിടെ പേപ്പർ ചുമ്മാ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ എടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ചുമ്മാ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു കയർ വെച്ച് കെട്ടിയാണ് വെക്കുന്നത്. നിങ്ങൾ അതിൽ തുണിയോ തോർത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കെട്ടി ഒന്ന് വെച്ചാൽ മതി. ഇനിയിതേ ഇത് രണ്ട് ദിവസം കഴിഞ്ഞോട്ടോ, ഇത് ഇന്ന് 9-ാം തീയതിയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് തുറന്ന് കണ്ടോ, അത് പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ ഗ്രേപ്സൊക്കെ, അത് ആ ഈസ്റ്റ് ഇട്ടേൻ്റെയാണ്. അപ്പോൾ അതങ്ങനെ പൊങ്ങി വരും. ഇനി നമുക്കതൊന്ന് കുത്തി കുത്തി ഒന്ന് പതുക്കെ കുത്തി 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 ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഗ്രേപ്സ് ഇങ്ങനെ പൊന്തി വരും, ഇങ്ങനെ നാളുതോറും ഇങ്ങനെ കൂടുതൽ ദിവസം ഇരിക്കുന്നവരും ഗ്രേപ്സ് പൊങ്ങി പൊങ്ങി മേലേക്ക് മേലേക്ക് വരും. അപ്പോൾ ഇത് ഇച്ചിരി താഴ്ന്നായിരുന്നത്, ഇനി അടുത്ത ദിവസം നമ്മൾ എടുക്കുമ്പോൾ അത് ഇനി കുറച്ചും കൂടെ പൊങ്ങി മേലേക്ക് വന്ന് നിൽക്കും. ഇനിയിപ്പോൾ ഇത് തിരിച്ചൊന്ന് അടച്ച് ഒന്ന് വെക്കുക. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി, പിന്നെ ലാസ്റ്റാണത്. പിന്നെ നമ്മൾ അടച്ച് ഒരു 30 ദിവസം 1 മാസം നമ്മൾ വെക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി ഇനി നാളെയും കൂടെ നമ്മൾക്കൊന്ന് ഒരു ദിവസം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് നമുക്ക് വെക്കണം. അതെ, ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്. ഒരു ദിവസം വിട്ട് നമ്മൾ ഒരു ദിവസം വിട്ട് ഇനി അതിൻ്റെ അടുത്ത ദിവസമാണ്. കണ്ടോ ഗ്രേപ്സ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് മേലെ വരിക്കും. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് അമർത്തി അമർത്തി ഒന്ന് ഉള്ളിലേക്ക് കുത്തി കുത്തി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ ഈസ്റ്റിൻ്റെ ഇതൊക്കെ ഫെർമെൻ്റ് ആയതിൻ്റെയാണ്. അപ്പോൾ അത് നല്ലപോലെ എല്ലാതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 30 ദിവസം അനക്കാതെ നമ്മൾ വല്ല സ്ഥലത്ത് നമ്മൾ ഭദ്രമായിട്ട് വെക്കണം. കുട്ടികൾ ഒന്നും എടുക്കാണ്ടിരിക്കാനോ പൊട്ടരുത്, ഭരണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ആരും എടുക്കാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഒരു മാസം. ഇനി ഇത് കവർ ചെയ്യുമ്പം മേലെ മാത്രമല്ല ടോട്ടലായിട്ട് കവർ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതൊരു ബനിയൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ആദ്യം കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇനി ഒരു ബനിയൻ പോലെ ഒരു തുണി ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഭരണി ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ വെക്കണം, 30 ദിവസം വെക്കണം. കണ്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 ദിവസം നമ്മൾ അനക്കാണ്ട് വെക്കണം. നമുക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇതേ ഇപ്പം നമ്മുടെ 30 ദിവസം ആയിട്ടുണ്ട്. ഇനി നമ്മൾ വൈന് തുറന്ന് നോക്കാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എങ്ങനെ വരുന്നിരിക്കുന്നു ഓർത്തിട്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നമ്മുടെ വൈൻ കണ്ടോ, ഗ്രേപ്സിലത്തെ ആ ജ്യൂസൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ വെറും ആ ഔട്ടർ പോർഷൻ മാത്രം, ഔട്ടർ സ്കിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജ്യൂസൊക്കെ താഴേക്ക് ഇറങ്ങി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ അരിപ്പ വെച്ച് ഈ വൈനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യുക. നമ്മൾ ഇത് തോർത്തിൽ പിഴിയുന്നില്ല, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ വൈൻ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. കണ്ടോ എന്ത് നല്ല രസമായിട്ടുള്ള റെഡ് കളറിലുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് വൈനാണ്, നമ്മൾ ഒരു മായം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കടയിൽ കിട്ടുന്ന പോലത്തെ, കടയിലൊക്കെ ചിലപ്പോൾ വല്ല ആൽക്കഹോളോ വല്ല സബ്സ്റ്റൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യും, പക്ഷെ ഇത് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, ഒരു മായം ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ നമ്മളൊരു 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്.
ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പഞ്ചസാര നമ്മൾ കരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിനുണ്ട്, എന്നാലും ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര കരിച്ചൊഴിക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇങ്ങനെ കരിച്ചൊഴിക്കുവാണ്. കേക്കിനുള്ള പോലെ തിക്കായിട്ട് പാടില്ല, ലൂസായിട്ട് തന്നെ വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വന്ന് വെനില എസൻസ്, ജസ്റ്റ് ഒരു ടേസ്റ്റ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ വെനില എസൻസ്, ഒരു തവി, ഇതിൽ ഒരു തവി നമ്മൾ ഒഴിക്കുന്നുള്ളൂ. കൂടുതലായ ടേസ്റ്റ് മാറിപ്പോകും, അതുകൊണ്ട് കൂടുതൽ വേണ്ട, ഒരു അല്പം, ആ ഒരു തവി തന്നെ നമ്മൾ ഒഴിക്കുന്നു, അത്ര ഉള്ളൂ. ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇനി നമ്മൾ വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല, ഒന്നും നമ്മളിനി ചേർക്കുന്നുമില്ല. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കുപ്പികളിലേക്ക് പകർത്തി വെക്കുക. കുപ്പികൾ എടുക്കുമ്പോൾ ഗ്ലാസ് കുപ്പി, കറുത്ത ഡാർക്ക് കളറായിട്ടുള്ള കുപ്പികൾ ആണെങ്കിൽ നല്ലതായിരിക്കും, വൈനിൻ്റെ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇങ്ങനത്തെ കുപ്പിയുള്ളോ, അത് വെള്ള കുപ്പിയാണ്, പക്ഷേ അതിൻ്റെ കവർ ബ്ലാക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഒഴിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ അതിൽ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചത് നിറച്ച് നമ്മളതിന് ഇപ്പം തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുടിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. അത്യാവശ്യത്തിന് കിക്കും ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്, നല്ല ഒരു ഫ്ലേവറും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. മധുരം കറക്റ്റാണ്, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനി ഇരിക്കുന്നവരും അത് നല്ലപോലെ ടേസ്റ്റും നല്ല ആ വൈനിൻ്റെ നല്ലൊരു ഇത് കിക്കൊക്കെ നല്ലപോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി എടുക്കുന്നുണ്ട്. ബാക്കി വന്ന ഗ്രേപ്സ് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് അതൊരു ഒരു മാസം വെക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്, അത് അടുത്ത ആഴ്ച ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് ക്വാളിറ്റിയാണ്, നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പേസ്റ്റായിട്ട് നമ്മൾ തോത്തിന് പിഴിഞ്ഞൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് വൈൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് വന്നിട്ട് മൊത്തം 8 കുപ്പി കിട്ടിയിട്ടുണ്ട്. അതായത് 8 കിലോ ഗ്രേപ്സിൽ നിന്ന് നമുക്ക് വന്ന 8 കുപ്പി വൈനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഇനി വന്നിട്ട് സെക്കൻഡ് ക്വാളിറ്റി വരെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.